السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. يا സഹോദരങ്ങളെ, ഇന്നലെ അല്പം ധൃതിയുള്ളതുകൊണ്ട് വേഗത്തിൽ ക്ലാസ് അവസാനിപ്പിച്ച് പുറത്തുപോയി. ഇപ്പൊ അങ്ങനത്തെ പ്രത്യേക വിഷയങ്ങളൊന്നും ഇല്ല, അൽഹംദുലില്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ ഓതിയതിന്റെ ബാക്കി ഭാഗം, സുന്നത്ത് നോമ്പുകളെ കുറിച്ചുള്ള ഭാഗം ഇന്ന് ഓതണം എന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ മുഅക്കദായ സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണ്. ദുൽഹജ്ജ് 9-ന്റെ അന്നത്തെ നോമ്പ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി 8-ന്റെ അന്നത്തെയും കൂടി നോമ്പ്, പിന്നെ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 9 ദിവസം മൊത്തത്തിലുള്ള നോമ്പ്, പിന്നെ മുഹറം 10-ന്റെ, മുഹറം 9-ന്റെ, പിന്നെ 10-ഉം 11-ഉം, പിന്നെ 1 മുതൽ 10 വരെയും അവിടെയും തന്നെ സുന്നത്തുണ്ട്. ഇനി പറയുന്നത് മൂന്നാമത്തെ. ഇതൊക്കെ വർഷത്തിൽ ആവർത്തിക്കപ്പെടുന്ന നോമ്പാണ്. അറഫ നോമ്പ് എന്ന് പറഞ്ഞാലും ദുൽഹജ്ജ് ആദ്യ 10-ലെ നോമ്പ് എന്ന് പറഞ്ഞാലും ഒക്കെ വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവും. അതേ നിരക്ക് തന്നെ മുഹറം 10-ന്റെയും 9-ന്റെയും നോമ്പായാലും 1 മുതൽ 10-11 വരെയുള്ള നോമ്പായാലും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്നതാ. ഇനി അതുപോലെ വർഷത്തിൽ ഒരിക്കൽ മാത്രം സുന്നത്തുണ്ടാവുന്ന മുഅക്കദായ നോമ്പുകളിൽപ്പെട്ട മറ്റൊരു നോമ്പാണ് മൂന്നാമത് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാമത്താ ശവ്വാൽ മാസത്തിൽ നിന്നുമുള്ള 6 ദിവസത്തെ നോമ്പ്. 6 നോമ്പ് എന്ന് നമ്മൾ പറയുന്ന ശവ്വാൽ മാസത്തിലെ 6 നോമ്പ്. അപ്പൊ ശവ്വാൽ മാസം 2 മുതൽക്ക് ശവ്വാൽ 30 ആകുന്നതിന്റെ ഇടക്ക് എപ്പോഴെങ്കിലും 6 ദിവസം നോമ്പ് നോറ്റാലും ഈ പറയുന്ന സുന്നത്ത് കിട്ടും. അതാ ശവ്വാലിൽ നിന്ന് 6 ദിവസം എന്ന് പറയുന്നു. 1 പിന്നെ പെരുന്നാളായതുകൊണ്ട് അന്ന് നോമ്പ് എടുക്കാൻ പറ്റൂല. 2 മുതൽക്ക് 30 തികയുന്നതിന് മുമ്പ് തുടരെയായോ ഇടവിട്ടോ 6 ദിവസം നോമ്പ് നോറ്റാൽ ഈ ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറയുന്ന, ചിലർ വൈനോമ്പ് എന്ന് പറയും, ഫർള് നോമ്പിന്റെ ബാക്കിലായതുകൊണ്ട് അങ്ങനെയും പറയാം. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ 6 ദിവസത്തെ നോമ്പ് മുഅക്കദായ സുന്നത്തുകളിൽ പെട്ടതാ. എന്തുകൊണ്ട്? ലിമാ ഫിൽ ഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസിൽ വന്നതിനു വേണ്ടി ഇത് മുഅക്കദായ സുന്നത്താണ്. എന്താ വന്നത്? അന്ന സൗമഹ, തീർച്ചയായും ഈ 6 ദിവസത്തിലെ നോമ്പ്, മാ സൗമി റമദാന, റമദാൻ മാസത്തിലെ നോമ്പോട് കൂടെ എന്ന് പറഞ്ഞാൽ ഒരാൾ റമദാൻ മാസം മുഴുവനായി നോമ്പെടുത്തു, തുടർന്ന് ശവ്വാൽ മാസത്തിൽ നിന്നും 6 ദിവസത്തെ നോമ്പും കൂടി നിർവഹിച്ചാൽ കസുയാമി ദഹരി, എന്നും നോമ്പ് നോൽക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ അതിന് വലിയൊരു സന്തോഷ വാർത്ത ഉള്ളത് എന്താന്ന് ചോദിച്ചാൽ,
മുപ്പത് ദിവസം അല്ലെങ്കിൽ 29 ദിവസം, 29 ദിവസമാണെങ്കിലും 30 ദിവസത്തിന്റെ കൂലിയാണ്. ഷെഹറാ സോമിൻ ലായം ഖുസാൻ എന്ന് പറഞ്ഞ ഹദീസിന് ആഹാന്മാരായ ഇമാമിങ്ങൾ പല അർത്ഥങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരർത്ഥമാണ് മഹത്തായ റമളാ മാസം, അതുപോലെ തന്നെ ദുൽഹജ്ജ മാസവും. ഈ എണ്ണത്തിൽ കുറഞ്ഞാലും കൂലി കുറയില്ല എന്ന് പറഞ്ഞാൽ 30 ദിവസം നോമ്പുള്ള റമളാനായാലും 29 ദിവസം നോമ്പുള്ള റമളാനായാലും രണ്ടിനും തുല്യമായി കൂലി കിട്ടുന്നു. അപ്പൊ 30 ദിവസം നോമ്പ് നോൽക്കുന്ന മാസത്തിൽ കിട്ടുന്നതിന് തുല്യമായ കൂലി 29 ദിവസം മാസം വരുന്ന കൊല്ലത്തിലും കിട്ടും. അപ്പൊ 30 ദിവസത്തെ റമളാനിന്റെ നോമ്പ് 1 to 10 എന്ന് കണക്ക് വെച്ചാൽ 300 ആയി. പിന്നെ ഷവ്വാലിൽ നിന്നിട്ട് 6 ദിവസത്തിന് 1 to 10 എന്ന കണക്ക് വെച്ചിട്ട് 60 ആയി. മയക്കുപോയോ? ഇല്ലല്ലോ, ഇവിടെ കാഴ്ചക്ക് ഒരു കുഴപ്പമില്ല. മയക്ക് പോയണെങ്കി ഉണർത്തണം. കേക്കുന്നില്ലേ? പിന്നെന്തേ നമ്മളെ കാവനൂർ ഉസ്താദിന് മാത്രം എന്താ മയക്ക് പോയി തോന്ന്? ഇവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇന്നിപ്പോ നേരത്തേക്ക് കറണ്ടിന്റെ പ്രശ്നമില്ല. ഇന്നലെ അപ്പൊ ഓക്കെ ആണ്, എന്തോ അറിഞ്ഞില്ല, വെറുതെ ഇപ്പൊ കവനൂർ ഉസ്താദ് പറയില്ല, കവനൂർ ഉസ്താദിന് എന്തോ പ്രശ്നം തോന്നിയത് ഇക്കാരം. അപ്പൊ 60 ദിവസം നോമ്പ് നോറ്റ പ്രതിഫലം 6 ദിവസത്തിന്. അപ്പോ 36 ദിവസത്തെ നോമ്പ് അത് ചിലപ്പോ 35 ആവും, കാരണം എന്താ 29 റമദാനുള്ള കൊല്ലം. ഇതിന് 360 ദിവസത്തെ നോമ്പിന് തുല്യമാണ്. അതാണ് ത്രാമദ്ഹർ എന്ന് പറഞ്ഞത്. എന്നും നോൽബ് ഒഴിച്ച 360 ദിവസം നോമ്പ് നോറ്റതുപോലെയാണ്. ഇതിലുള്ള വലിയൊരു പ്രധാനം എന്താന്ന് വെച്ചാൽ 30 ദിവസം നോമ്പ് നോറ്റത് റമദാനില്ല, അത് ഫർളായ നോമ്പുമാണ്. റമദാനിലെ ഫർളായ നോമ്പ് നോറ്റതിന് തുല്യമായി തന്നെ 6 ദിവസത്തെ നോമ്പിന് പ്രതിഫലം കിട്ടുമെന്ന്, അതാണ് ഇപ്പൊ ഇതിന്റെ പ്രത്യേകത. അല്ലാതെ ഇപ്പൊ എന്താ എന്ന് നോറ്റാലും 1 to 10 എന്ന് തന്നെയല്ലേ, കാലാകാലം ഏത് സമയത്ത് നോറ്റാലും 1 to 10 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഷവ്വാൽ നോമ്പിന് എന്ത് പ്രത്യേകതയാന്ന് ചോദിക്കണ്ട, മറിച്ച് റമളാൻ നോമ്പിനെ തുടർന്ന് ഷവ്വാലിൽ 6 ദിവസം നോമ്പ് നോറ്റാൽ എന്നും നോമ്പ് നോറ്റോലെയാണ് എന്ന് പറഞ്ഞാൽ 30 ദിവസം നോറ്റത് റമളാനിൽ എങ്ങനെ കൂലി കിട്ടുമോ അതേ രീതിയിൽ 6 ദിവസത്തിനും കൂലി കിട്ടുമെന്ന്, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഫർള് നോമ്പിന് സമാനമായ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനെ വാഗ്ദാനം ചെയ്യപ്പെട്ട സുന്നത്ത് നോമ്പാണ് ഷവ്വാലിലെ 6 നോമ്പ് എന്ന് ചുരുക്കം. അപ്പൊ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്? പലരും അത് ശ്രദ്ധിക്കാതെ റമദാനൊക്കെയാണ് നോച്ച് തീർക്കും, പിന്നെ ആ 6 നോമ്പ് നോൽക്കാൻ പലരും മടിയന്മാരാ. അതിന് അള്ളാഹുത്താല എന്തുമാത്രം ഇളവ് ചെയ്തെന്ന്, തുടർച്ചയായിട്ട് നോറ്റോളന്നില്ല, നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആയിക്കൊള്ളന്നില്ല, മാസം കഴിയുന്നതിന്റെ ഇടയ്ക്ക് ഇടവിട്ട ദിവസങ്ങളിലെങ്കിലും 6 നോമ്പ് നോറ്റാലും ഈ പ്രതിഫലം കിട്ടും. അപ്പൊ റമദാൻ നോമ്പിന് സമാനമായ പ്രതിഫലം നൽകപ്പെടുന്ന, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നൽകപ്പെടുന്ന സുന്നത്ത് നോമ്പാണ് ഷവ്വാലിലെ 6 നോമ്പ്. ആട്ടെ, അതിപ്പം ആ മാസത്തിൽ എന്ന് വെച്ചാലും മതിയായിരുന്നു. വത്തിസാലുഹ എന്നാൽ ഈ 6 നോമ്പിനെ ചേർത്ത് കൊണ്ടുവരല് ബിയൗമിൽ ഐദി, പെരുന്നാൾ ദിവസത്തോട് തുടർത്തി കൊണ്ടുവരലാണ് അഫ്ളു, അതാണ് കൂടുതൽ അഫ്ളു. അതുകൊണ്ട് കൂലിയേറെ കിട്ടുന്നത് നോമ്പിന്റെ കൂലി എന്നുള്ള നിലക്കല്ല, മറിച്ച് മുബാദറത്തല്ലിലെ ഇബാദത്തി, ഇബാദത്ത് കൊള്ളയുള്ള ഉളരിൽ എന്ന് പറഞ്ഞാൽ ഷവ്വാൽ അവസാനം വരെ ജീവിക്കുന്നുള്ളതിന് എന്താ തെളിവ്? അപ്പോ റമളാൻ മാസത്തിലെ നോമ്പിന് സമാനമായ പ്രതിഫലം ലഭിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്ര മഹത്തായ ഒരു സുന്നത്താണ്. ദൗർഭാഗ്യവശാൽ മരണപ്പെട്ടു പോവുകയോ, ഇനി അതല്ലെങ്കിൽ വല്ല രോഗവും ബാധിച്ച് നോമ്പ് നോൽക്കാൻ പറ്റാതെ പോവുകയോ ചെയ്താൽ ഈ വലിയ മഹത്വം നഷ്ടപ്പെടുമല്ലോ. അത് വരാതിരിക്കാൻ നല്ലത് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നോൽക്കലും അത് തന്നെ തുടർച്ചയായിട്ട് അവരും ആണ് കുറച്ചുകൂടി അഫുദൽ. അപ്പോ പെരുന്നാൾ കഴിഞ്ഞ 2 തന്നെ നോൽക്കാൻ തുടങ്ങ, 7 ഉൾപ്പെടെയാണ് നോൽക്കുക. എന്നാ പിന്നെ 2 കാര്യം കിട്ടി. ഒന്ന്, റമളാൻ നോമ്പിനോട് നേരെ തുടർത്തി കൊണ്ടുവരികയും ഈ പുണ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തുടരെയായി നിൽക്കുകയും ചെയ്തപ്പോ ഈ തുടർച്ചയുടെയും ഉടനെ ചെയ്യുക എന്ന് പറയുന്നതും ഫളീലത്ത് ഏറെ കിട്ടും.
എന്നാൽ നോമ്പ് റമദാനിന്റെ നോമ്പിന് സമാനമായ പ്രതിഫലം എന്ന പ്രതിഫലം കിട്ടാൻ തുടർച്ചയായിക്കൊള്ളണമെന്നോ തുടരെ ആയിക്കൊള്ളണമെന്നോ ഇല്ല. ആ മാസത്തിൽ എപ്പോഴെങ്കിലും ഇടവിട്ടെങ്കിലും തോറ്റാലും മതി. പിന്നെ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതാ. ഇനി മാസത്തിൽ ആവർത്തിച്ചു വരുന്ന സുന്നത്തു നോൽബിനെ പറ്റിയാ പറയുന്നത്. എല്ലാ മാസവും ആവർത്തിച്ചു വരുന്നു. വെളുത്ത രാവുകളുടെ പകലുകളിൽ നോമ്പ് നോൽക്കലും ഒക്കതായ സുന്നത്താണ്. അങ്ങനെ അയ്യാമുൽ ബീൽ അല്ല, അയ്യാമു ലയാലിൽ ബീൽ, വെളുത്ത രാത്രികളുടെ പകൽ. പകൽ എന്നും വെളുത്തിട്ട് തന്നെ, മയക്കാറ് മൂടിയാലും മൂടിയിട്ടില്ലെങ്കിലും പകൽ എന്നും വെളുത്തതാ. അതേസമയത്ത് രാത്രി വെളുത്തതുണ്ട്, കറുത്തതുണ്ട്. എന്താ പറയാ, രാത്രി മുഴുവനായി ഇരുട്ടുള്ളതുണ്ട്, അതിന് കറുത്ത രാത്രി എന്ന് പറയും. രാത്രി ഏതാണ്ട് മുഴുവനായി ഈ നിലാവുള്ള രാത്രിയുണ്ട്, അതിന് വെളുത്ത രാത്രി എന്ന് പറയും. അതിന്റെ ഇടക്കുള്ളത് അതിൽപ്പെടുന്നില്ല. ഏതാണ്? വെളുത്ത രാവുള്ള രാത്രികൾ ഉൾക്കൊള്ളുന്ന പകര് വഹിയ. ഈ അയ്യാമ് അസാലിസ് അഷറ താലിയാവും. 13 അതിന്റെ തൊട്ടു പുറകിൽ വരുന്ന രണ്ട് ദിവസങ്ങളും ആവുന്നു. 13, 14, 15. 13-ന് നിലാവ് സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് വരും. ഫജർ ആകുന്നത് വരെ ഏകദേശം അത് നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പൊ അന്ന് രാത്രി ഇരുട്ടില്ല. അതേസമയത്ത് 14-ന്റെ അന്നോ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ കിഴക്ക് ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടാവും. പടിഞ്ഞാറ് ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ കിഴക്ക് സൂര്യൻ ഉദിച്ചിട്ടും ഉണ്ടാവും, അന്ന് ഫുള്ളായിട്ടുണ്ടാവും. 15-ന്റെ അന്ന് സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ ഉദിക്കും. ഇങ്ങനെയാണ്. അപ്പൊ ഈ 3 രാത്രിയിലും ഇരുട്ടില്ല. അപ്പൊ 13, 14, 15 എന്നീ ദിവസങ്ങളിൽ അറബി മാസത്തിൽ എല്ലാ കൊല്ലവും നോമ്പ് നിൽക്കുക. അതിന് അയ്യാമുൽ ബീൽ എന്നാണ് പറയലെങ്കിലും അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലായിക്കോട്ടെ എന്നുള്ള ആൾക്കാണ് അയ്യാമുൽ ലയാലിൽ ബീൽ എന്ന് പറഞ്ഞു. വെളുപ്പ് രാത്രിയാണ്, വെളുത്ത രാത്രികളുടെ പകൽ. അതെന്താ, കൊല്ലത്തിലുള്ള മാസം തോറും ഈ 3 ദിവസങ്ങളിലും നോമ്പ് നോൽക്കൽ മുഅക്കദായ സുന്നത്താണെന്ന് പറയാൻ കാരണം ലിസ്ഹത്തിൽ അംബി ബിസൗമിഹാ. ഈ 3 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. അതിന്റെ ദലീൽ അതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഹിക്മത്ത് കാണണല്ലോ. അതിന്റെ കാരണം പറയാം. 3 ദിവസം എല്ലാ മാസവും നോമ്പെടുക്കൽ അത് നടുവ് തന്നെ ആയിക്കൊള്ളുന്നില്ല. ഒരു മാസം പറന്നിട്ട് ആ മാസം കഴിയുന്നതിനിടക്ക് വല്ലപ്പോഴുമായിട്ടെങ്കിലും 3 ദിവസം നോമ്പെടുത്താൽ കസൗമി ഷഹരി, മാസം മുഴുവനും നോറ്റതുപോലെയാണ്. അപ്പോ 1-ന് 10, അപ്പൊ 3 ദിവസം നോറ്റാ 30 ദിവസം നോമ്പ് വച്ചതിന് പ്രതിഫലമാണ്. ഇതിൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഏതൊരു ഹസനത്തും ചുരുങ്ങിയത് മിനിമം 10 ഇരട്ടിയാണ്. അപ്പോ ഈ 10 ഇരട്ടി വെച്ച് നോക്കുമ്പോൾ എല്ലാ മാസവും 3 ദിവസം നോമ്പ് വച്ചാൽ എന്ന് നോൽമ്പ് വച്ചവനെ പോലെ ആവുമല്ലോ. അതുകൊണ്ടും കൂടിയാണ്, അതതിന്റെ ഹിക്മത്താണ്. ദലീൽ ആദ്യം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ 3 ദിവസം നോമ്പ് വയ്ക്കാൻ കൽപ്പിച്ചതായി സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ എന്നറിഞ്ഞാൽ എന്നും നോറ്റതുപോലെ ആകും. ഒരു അസനത്തിന് 10 ഇരട്ടി ആയതുകൊണ്ട് എന്നതുകൊണ്ട് തസ്വലു സുന്ന, ഈ 3 ദിവസം നോമ്പ് നോൽക്കുക എന്ന് പറയുന്ന അസൽ സുന്നത്ത് കിട്ടും. ബിസലാസത്തിൻ വൈരിഹ, അവിടെ ഒരു വാവുണ്ട്, ആ വാവ് വേണ്ട, മനസ്സിലായില്ലേ? വൈരിഹ എന്നില്ല ട്ടാ,
കിതാബില് അവിടെ ഒരു വാവ് കാണുന്നുണ്ട്, അത് അച്ചടിയിൽ വന്ന അബദ്ധമാണ്. അതോ ഡോക്ടർ നാസർ ഉസ്താദെ, ആ വാവ് കശാപ്പ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അനർത്ഥമുണ്ടാക്കും. ബിസലാസത്തിൻ വൈരിഹ എന്ന് പറഞ്ഞാൽ ഈ അയ്യാമുല്ലയാലിൽ ബീൽ എന്ന് പറയുന്ന 13, 14, 15 തന്നെ ആയിക്കൊള്ളുന്നില്ല, അല്ലാതെ മാസത്തിൽ എപ്പോഴെങ്കിലുമായി 3 ദിവസം നോമ്പെടുത്താലും എന്ത് കിട്ടും? ഈ പ്രതിഫലം കിട്ടും. പക്ഷേ ലാക്കിന്റെ ഹാഫ് വരും. ഈ 3 ദിവസങ്ങളാണ് അഫ്ളൽ. അതിന്റെ കാരണം എന്താ? പല കാരണങ്ങളും ഉണ്ട്. ഒരു കാരണം മുമ്പ് നമ്മൾ പറഞ്ഞതാ, എന്നാലും ചുരുക്കി പറയാം. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങളും റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം തങ്ങളും ഒക്കെ ഉമ്മത്തിന്റെ കാര്യത്തിൽ വളരെ ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ സംഭവം അനുസ്മരിക്കുകയും തന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ വളരെയേറെ വിഷമത്തോടുകൂടി സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും കരയുകയും ചെയ്തപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളെ അയച്ചുകൊണ്ട് അള്ളാഹുത്താല അന്വേഷിക്കാൻ പറയുകയും തന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ വേവലാതി പൂണ്ടുകൊണ്ടാണ് താൻ കരയുന്നതെന്ന് പറഞ്ഞപ്പോ തന്റെ ഉമ്മത്തിന്റെ 1/3 ഭാഗത്തിനെ ഷഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ അള്ളാഹു അനുവാദം കൊടുത്തു. 13-ന്റെ അന്നാണത്. അത് ഒരു ഷാബാൻ 13-ന്റെ അന്നാണ്. തുടർച്ചയായി വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാമതും ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് ഉമ്മത്തിന്റെ 1/3 ഭാഗത്തിനു കൂടി ഷഫാത്ത് ചെയ്യാനുള്ള അനുമതി അറിയിക്കുകയും വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരച്ചിൽ തുടർന്നപ്പോ അവശേഷിക്കുന്ന 1/3 ഭാഗത്തെ കൂടി അങ്ങനെ മോമിനായി മരണപ്പെട്ട എല്ലാ തന്റെ ഉമ്മത്തിൽപ്പെട്ട സത്യവിശ്വാസികളായി മരണപ്പെട്ട എല്ലാവരെയും ഷഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള അനുവാദം കൊടുത്തത് ഷഅബാൻ മാസം 13, 14, 15 എന്നീ ദിവസങ്ങളിലായിട്ടാണ്. അപ്പൊ തന്റെ ഉമ്മത്തിനെ ഷഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള അധികാരവും അനുമതിയും കൊടുത്ത ദിവസങ്ങൾ അതിന് ശുക്രായിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാനിൽ മാത്രമല്ല എല്ലാ മാസത്തിലും ഈ 13, 14, 15 നോമ്പെടുത്തു. നല്ലോണം മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞതും സങ്കടപ്പെട്ടതും അള്ളാഹു തആല കൊടുത്തതും ഈ ഉമ്മത്തിനാണ്. എന്നിട്ട് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ശുക്രായി നോമ്പ് നോറ്റെങ്കിൽ നമ്മൾ എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴെങ്കിലും നോറ്റാലും ഈ പുണ്യം, അഥവാ മാസത്തിൽ 3 ദിവസം നോറ്റിട്ട് 30 ദിവസം നോറ്റ കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ കിട്ടുമെങ്കിലും ഈ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ തന്നെയാവുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് മുഖേന ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്താനുള്ള ആ സൗഭാഗ്യത്തിന് ശുക്ർ ചെയ്യുക എന്നത് കൂടി 13, 14, 15 ദിവസങ്ങളിൽ തന്നെ ആവുന്നതിനുണ്ട്. അതങ്ങനെ കഴിഞ്ഞു. ഇനി പറയാം, ഈ 13, 14, 15 എന്ന് പറയുന്നത് എല്ലാ മാസത്തിലും ഉണ്ടല്ലോ. റമദാനിൽ പിന്നെ ഫർളായിപ്പോയി. ദുൽഹജ്ജിൽ എന്താ കാട്ടുക? ദുൽഹജ്ജിൽ 10 പെരുന്നാളാണ്. 11, 12, 13 അയ്യാമുത്ത് ശരീഖ, അയ്യാമുത്ത് ശരീഖിന്റെ നോമ്പ് വിൽക്കൽ ഹറാമാണല്ലോ. അപ്പൊ ആ മാസം എന്ത് ചെയ്യ? അതിനാ പറയണു ഉയുബുദലു, പകരമാക്കപ്പെടണം. അലല്ലൗജുഹി, പ്രബലമായ അഭിപ്രായം അനുസരിച്ച്. എന്ത്? സാരിസു അശ്രി ദുൽഹജ്ജത്തി, ദുൽഹജ്ജ് മാസിലെ 13-ന് പകരമാക്കപ്പെടണം. ബിസാദിസി അശ്രിഹി, 16 കൊണ്ട് എന്ന് പറഞ്ഞാൽ 13-ന്റെ അന്ന് അയ്യാമുൽ ബീൽ ആണെങ്കിലും അന്ന് അയ്യാമുത്ത് ശരീഖ് എന്ന നിലക്ക് നോമ്പ് നോക്കൽ ഹറാമ. അപ്പൊ ചിലവര് പറഞ്ഞ് മാണ്ട 16, 15 നോറ്റാ മതിന്ന്. 13 അയ്യാമുൽ ബീദിന് നോൽക്കണം എന്നല്ല, അല്ല അയ്യാമുത്ത് ശരീഖ് നോൽക്കണം എന്നല്ല, 13 അയ്യാമുത്ത് ശരീഖ് ആയതുകൊണ്ട് നോൽക്കണ്ട. ആ മാസത്തിൽ അള്ളാഹ് നോൽക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നോൽക്കഴിഞ്ഞ. അപ്പൊ 14, 15 നോറ്റാ മതി. അല്ല, പ്രബലമായ പറ അങ്ങനെയല്ല, 13 നോൽക്കണ്ടായതായാലും 14, 15 നോറ്റ് നിർത്തുമല്ല, 13 പകരം 16 നോറ്റാ മതി എന്നതാണ്
പ്രബലമായ അഭിപ്രായം. എന്നാൽ ഈ ഔജഹിന്റെ മാറ്റം ഖാല ജലാലുൽ ബിൽഖീനിയു, ഇമാം ജലാലുദ്ദീനുൽ ബിൽഖീനി റഹ്മഹുല്ലാ തങ്ങൾ പറയാണ്, ല അത് വേണ്ട, പകരം നോക്കണ്ട, 13 നോൽക്കാൻ പാടില്ല എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. കാരണം അത് അയ്യാമുൽ തശ്രീഖാണ്, അന്ന് നോൽക്കൽ ഹറാമാണ്. അപ്പൊ പിന്നെ 13 നോൽക്കണ്ട, 16 നോൽക്കണോ, പകരാക്കണ്ട. പിന്നെ എന്ത് എന്നാ ബല്യസ്കുത്തു, 13 നോമ്പ് സാക്കിത്ത ഒഴിവായി പോകും, അന്ന് നോൽക്കേണ്ട ആവശ്യമില്ല. അപ്പോ ബാക്കി മാസങ്ങളിലൊക്കെ 3 ദിവസം നോൽക്കുക, ബല്യനാളിലുള്ള ദുല്ലഞ്ച് മാസത്തിൽ 14-15 നോറ്റാ മതി എന്നാണ് ഇമാമുൽ ഖീനി തങ്ങൾ പറഞ്ഞത്. പക്ഷേ അത് മദ്ഹബിൽ മുഅ്തമദല്ല. മദ്ഹബിൽ ഔജ്ഹ് 13 പകരം 16 നോൽക്കണം. അപ്പൊ ആ മാസത്തിലും എന്ത് തന്നെ വേണം, 3 ദിവസം നോൽക്കണം, അത് 13 പകരം 16 നോറ്റാ മതി. എന്നാൽ വെളുത്ത രാത്രികളുടെ പകലിൽ നോമ്പ് സുന്നത്തുള്ളതുപോലെ വയുസന്നു സുന്നത്താക്കപ്പെടും സൗമു അയ്യാമി സൂദി. പറഞ്ഞേക്കന്നെ അയ്യാമുൽ ലയാലി സൂദാൻ, കറുത്ത രാവുകളുടെ പകൽ. ഇതിന് നേരെ ഓപ്പോസിറ്റ്, കറുത്ത രാവുകളുടെ പകൽ. രാത്രി ആയ ശേഷം നേരം പുലരുന്നത് വരെ നിലാവില്ലാതെ ഇരുട്ട് വരുന്ന രാത്രികൾ ആയത വഹിയ. ഈ അയ്യാമു സൂദ് എന്ന് പറയുന്നത് അസ്സാമിനുവൽ അഷ്റൂൻ, 28 ബാവും അറിഞ്ഞേ. 28-ന്റെ അന്ന് സാധാരണയിൽ നിലാവ് തീരെ ഉദിക്കൂല. താരിയാഹു, അതിനെ തുടർന്ന് വരുന്ന രണ്ട് ദിവസങ്ങൾ, അഥവാ 29, അന്നും അങ്ങനെ തന്നെ നിലാവ് ഉണ്ടാവില്ല. 30 ഉണ്ടെങ്കിൽ അന്നും അങ്ങനെ തന്നെ. അപ്പൊ 28, 29, 30 എന്നീ അയ്യാമു സൂദിലും നോമ്പ് സുന്നത്തുണ്ട്. അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം സുന്നത്തായി പറഞ്ഞതിൽ പെട്ടതാണ്. അപ്പൊ പിന്നെ ഇഷ്കാല്, 28 നോമ്പ് വെച്ച്, 28 കഴിഞ്ഞ്, 29 കഴിഞ്ഞ്, രണ്ടു ദിവസം നോറ്റവപ്പുക്ക് എന്തായി കഴിഞ്ഞു, മാസം കണ്ടു. അപ്പൊ പിന്നെ രണ്ടു ദിവസം കൊണ്ട് മതിയാക്കേ? അതല്ല, സ്വാമ അവല താലി ആണോ, അതിന്റെ തൊട്ട് പുറത്തുള്ളതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മാസം ഒന്നിന്റെന്ന്, അന്നും നിലാവ് കണ്ടാൽ തന്നെ രാത്രി തന്നെ എണീക്കാറല്ലോ. അപ്പൊ 28, 29, 30, ഇനി 30 ഇല്ലെങ്കിൽ 1, അങ്ങനെ 3 ദിവസം അയ്യാമുൽ ബീളും 3 ദിവസം അയ്യാമു സൂദും സുന്നത്താണ്. പക്ഷെ അയ്യാമുൽ ബീള് സുന്നത്തായതുപോലെ അത്ര തന്നെ മുഅക്കറല്ല അയ്യാമു സൂദ്. എന്നാൽ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതായത് കൊണ്ട് അയ്യാമു സൂദും എന്ത് തന്നെയാണ്, മുഅക്കദായ സുന്നത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഇപ്പോ മാസത്തിൽ ആവർത്തിക്കപ്പെടുന്ന നോമ്പ. ഇനി ആഴ്ചയിൽ ആവർത്തിക്കപ്പെടുന്ന നോമ്പുണ്ട്, ആയതാ അഞ്ഞു പറയുന്നത്. വസൗമുൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പും ഒക്കെ തന്നെ. വൽ ഖമീസി, വ്യാഴാഴ്ചത്തെയും. എല്ലാ വ്യാഴാഴ്ചകളിലും എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പ് സുന്നത്തുണ്ട്. എന്താ കാരണം? ലിൽ ഖബറിൽ ഹസനി, ഹസനായ ഹദീസ് ഉണ്ട്. എന്താണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന യതഹറാ സൗമഹുമാ, ഈ തിങ്കളാഴ്ച ദിവസത്തും വ്യാഴ്ച ദിവസത്തിലും വളരെ ശ്രദ്ധാപൂർവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഒത്തെങ്കിൽ നോൽക്കുക എന്നുള്ളതല്ല, വളരെ ശ്രദ്ധിച്ച് വിട്ടുപോകാതെ തന്നെ പതിവായി നോറ്റിരുന്നു. അപ്പൊ അതുകൊണ്ട് മുഅക്കദായ സുന്നത്താണ്. ആ നോൽക്ക മാത്രമല്ല, വഖാല, അതിന് ന്യായമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണത്? തുഅറദു ഫീഹിമാ, ഈ തിങ്കളാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും വെളിവാക്കപ്പെടും. അല്ലാമാലു, അതുവരെ ചെയ്ത മൊത്തം അമലുകൾ. ഓരോ ദിവസവും അന്നാമത്തെ അമൽ അള്ളാഹുവിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട മലായിക്കത്ത് വെളിവാക്കാറുണ്ട്. എന്നാൽ ആഴ്ചയിൽ അതുവരെ ചെയ്ത മുഴുവൻ അമലുകളും ഒന്നിച്ച് തിങ്കളാഴ്ച അള്ളാഹുവിന്റെ ഹളറത്തിൽ ബഹുമാനപ്പെട്ട മലായിക്കത്ത് അതിനെ ഹാളറാക്കും. അതുപോലെ തന്നെ വ്യാഴാഴ്ചയും. അതുകൊണ്ട് ഇതുവരെ ചെയ്ത മുഴുവനായ അമലുകൾ റബ്ബിന്റെ അടുക്കൽ വെളിവാക്കപ്പെടുന്നു. റബ്ബിന് എപ്പോഴും വെളിവാകായി അല്ല, റബ്ബിന് നമ്മള് ഒരു മലക്കിന്റെ സഹായമോ
ഒന്നും കണക്കോ ഒന്നും ആവശ്യമില്ല. മറിച്ച് മലായികത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് അള്ളാഹു തആല ഏൽപ്പിച്ചതിൽ പെട്ടതാണ് ആഴ്ചയിൽ മൊത്തമായി ചെയ്ത അമലുകൾ. മൊത്തത്തിൽ തിങ്കളാഴ്ച, അതുപോലെ തന്നെ മൊത്തത്തിൽ വ്യാഴാഴ്ച കണക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ കണക്ക് കൊടുക്കുന്ന സമയത്ത് നോമ്പോട് കൂടിയായിരിക്കുന്നേ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് എന്താ ഈ വെളിവാക്കപ്പെടുക വൽ മുറാദു, ഹദീസിൽ പറഞ്ഞ വെളിവാക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട മലായിക്കത്ത് കണക്ക് ബോധിപ്പിക്കുകയാണ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അള്ളാഹു തആലക്ക് കാര്യങ്ങൾ അറിയാനോ കാര്യങ്ങൾ നിർവഹിക്കാനോ ഒരാളുടെ സഹായത്തിന്റെയും ആവശ്യമില്ല. ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്തൊക്കെ ചെയ്യും, ഖൈറും ഷെറുമായ അമലുകൾ എന്ന് അള്ളാഹു തആലക്ക് നേരത്തെ തന്നെ എല്ലാം അറിയാം. പക്ഷേ ചില മലായിക്കത്തുകൾക്ക് ചില ഉത്തരവാദിത്വങ്ങൾ അള്ളാഹു തആല ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഒരു വിഭാഗം മലായിക്കത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ ചെയ്ത മുഴുവനായ അമലുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മൊത്തമായി അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് സമർപ്പിക്കുന്നു. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ആ സമർപ്പിക്കുന്ന സമയത്ത് നോമ്പുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പുണ്യപ്പെട്ട അമലോട് കൂടി നിൽക്കുന്ന സമയത്ത് ആ അമല ഒഴിവാക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഫളീലത്താണ്. അതുകൊണ്ട് അന്ന് നോമ്പെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ പിന്നെ ഒരു ഇഷ്കാല് ആഴ്ചയിൽ രണ്ടെട്ടല്ലോ. വമ്മാ റഫ്ഉൽ മലായിക്കത്തി, എന്നാൽ മലായിക്കത്ത് ഉയർത്തല് ലഹ ഈ അമാലുകളെ, ഫൈന്നഹു മറത്തു ബില്ലൈലി വമറത്തു ബിന്നഹാർ, പകലിൽ ചെയ്തതൊന്നും രാത്രി ചെയ്തതൊന്നുമായിട്ട് എല്ലാ ദിവസവും രണ്ടു നേരം എന്ന് പറഞ്ഞാൽ യതഅഖബൂന ഫീകും മലായിക്കത്തും ബില്ലൈലി വമലായിക്കത്തും ബിന്നഹാർ എന്ന് പറഞ്ഞ് ഹദീസിൽ പറഞ്ഞ ഹഫളത്താവുന്ന മലായിക്കത്തിന്റെ പുറമേ മനുഷ്യന്റെ അമലുകൾ എഴുതുന്ന മലക്കുകളും അങ്ങനെ തന്നെ രാവിലെ മുതൽ സുബഹ് മുതൽക്ക് അസർ വരെ ഒരു ഭാഗം മലായിക്കത്ത് റിക്കാർഡ് ചെയ്ത് അസർ ജമാഅത്ത് കഴിഞ്ഞാൽ അവര് ഉയർന്നു പോകുന്നു. അവര് ഉയർന്നു പോയപ്പോൾ രാത്രിയത്തെ ഡ്യൂട്ടിയുള്ള മലായിക്കത്ത് അസറിന് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അസർ സ്കരിച്ചതിന് ശേഷം അവര് ഡ്യൂട്ടി ഏറ്റെടുക്കുന്നു. ആ ഡ്യൂട്ടി സുബഹ് വരെ നീണ്ടു നിൽക്കും. അങ്ങനെ സുബഹ് വരെ നീണ്ടു നിന്ന ആളുകൾ സുബഹ് സ്കരിച്ചു കഴിഞ്ഞാൽ അവരത് പോകുന്നു. ഇങ്ങനെ രാത്രി ഡ്യൂട്ടി ചെയ്ത ആളുകൾ പകലിലും, പകൽ ഡ്യൂട്ടി ചെയ്ത ആളുകൾ രാത്രിയിലും അള്ളാഹുവിന്റെ അടുക്കൽ കണക്ക് ബോധിപ്പിക്കുന്നുണ്ട്. അള്ളാഹ് ആദ്യം തന്നെ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. പക്ഷെ അത് അവരുടെ ജോലിയാണ്. അതിന്റെ പുറമെ കൊല്ലത്തിൽ മൊത്തം ചെയ്ത അമലുകൾ ഷഅബാൻ മാസത്തിൽ ഒന്നിച്ച് ഉയർത്തപ്പെടുക എന്നൊക്കെ പറഞ്ഞത് മഹ്മൂലുൻ. അതിന് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് ഷഅബാനിൽ ഒൽപ്പിക്കുക എന്ന് പറഞ്ഞത് ഒന്നായിട്ടുള്ള മൊത്തം. അതുപോലെ തന്നെ ഓരോ പകലിൻ്റെത് വേറെ, രാത്രിയുടേത് വേറെ, അങ്ങനെയാണ്. എന്നാൽ ഇതൊരു പ്രത്യേകമായ അറളാണ്. ഒരാഴ്ചയിൽ ചെയ്യുന്ന അമലുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരുമിച്ച് കൂട്ടുക. ഇപ്പൊ നൽക്കു നോക്കുമ്പം തിങ്കളും വ്യാഴും തുല്യാണെന്നല്ലേ വരിക? ഇനി പറയും, എന്നാൽ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പാണ് അഫ്ളു മിൻ സൗമിൽ ഖമീസ്, വ്യാഴാഴ്ച നോമ്പിനേക്കാൾ അഫ്ളൽ. രണ്ടും പുണ്യപ്പെട്ട മൊക്കതായ സുന്നത്ത് തന്നെയാണ്. എന്നാൽ താരതമ്യേനെ വ്യാഴത്തിന്റെ സുന്നത്തിനേക്കാൾ മൊക്കതായ സുന്നത്താണ് തിങ്കളാഴ്ചയുടേത്. അതിനെന്താ കാരണം? ലി ഖുസൂസിയാതിൻ ദകറൂഹാ ഫീഹി, തിങ്കളാഴ്ച ദിവസത്തിൽ മഹാന്മാരായ ഇമാമിയങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച നോമ്പാണ് വ്യാഴാഴ്ച നോമ്പിനേക്കാൾ അഫ്ദൽ. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കാണാ, ഫീഹി ഉലിത്തു വഫീഹി ഉൻസില ഇലയ്യാ, തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ്, എന്നിലേക്ക് വഹിയിറക്കപ്പെട്ട ദിവസവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യേകത വ്യാഴാഴ്ചക്കില്ല. ഇങ്ങനെയുള്ള വ്യാഴാഴ്ചക്കുള്ള പ്രത്യേകതയൊക്കെ തിങ്കളാഴ്ചക്കുണ്ട്, വ്യാഴാഴ്ചക്ക് ഇല്ലാത്ത മറ്റു ചില പ്രത്യേകതകളും തിങ്കളാഴ്ചക്കുണ്ട്. അതുകൊണ്ട് വ്യാഴത്തേക്കാൾ അഫ്ദൽ തിങ്കളാഴ്ചയാണ്. വഅദ്ദുൽ ഹലീമി, അസ്ഹാബിൽപ്പെട്ട ഇമാം ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എണ്ണിയതാവുന്നത്, എന്തിനെണ്ണി? ഇത്യാദ സൗമിഹിമ, ഈ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പിന് പതിവാക്കൽ മക്രൂഹുൻ, കറാഹത്താക്കപ്പെട്ടാണ് എന്നെണ്ണിയത് എന്ന് പറഞ്ഞ് ഇമാം ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ട്. പതിവായി എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് ഒൽക്കല് കറാഹത്താണ്. ഇടക്കൊക്കെ ഒന്ന് ഒഴിവാക്കണം.
അല്ലാതെ റമദാൻ മാസത്തിലേക്ക് ഒറ്റൊന്നും ഒഴിവാക്കാതെ കാലാകാലം ഉണ്ടാകുന്ന എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴ്ചയും നോമ്പ് ഒൽക്കുന്നത് കറാത്താണ് എന്നൊരു അഭിപ്രായം. അപ്പറഞ്ഞ രണ്ടത് ഷാദുൻ, അത് ഷാഫി മദ്ഹബിൽ നിന്ന് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, അത് പരിഗണനാർഹമല്ല. ഇമാമ് വലിയ കാര്യമായ ഇമാമ് തന്നെയാണ്, അതിന് മോശമൊന്നുമില്ല. ഏത് ഇമാമാണെങ്കിലും ചിലപ്പെട്ടപോലെ ചില ഷാദായ അഭിപ്രായങ്ങൾ അതിൽപ്പെട്ടതാണ്, അത് ഷാഫി മദ്ഹബിലായിട്ട് എണ്ണപ്പെടാൻ നിവൃത്തിയില്ല എന്ന്. അക്കതായ കുറെ സുന്നത്തായ നോമ്പുകൾ പറഞ്ഞു വെച്ചു. അകരുതി എല്ലാ സുന്നത്തായ നോമ്പും പറഞ്ഞിട്ടില്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പറഞ്ഞതൊക്കെ വളരെ മൊക്കതായ സുന്നത്ത് നോമ്പുകളാ. ഇനി അത്ര തന്നെ മൊക്കതല്ലാത്ത വേറെയും കുറെ സുന്നത്ത് നോമ്പുകളുണ്ട്, അത് വിപുലമായി വിശദമായി ഫിഖ് ചർച്ച ചെയ്യുന്ന വലിയ കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഇമാം ഉസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ള ആളുകൾ വിശദമായി പറഞ്ഞെടുത്ത് പറഞ്ഞതാണ്. ഇനി അത് പിന്നെ ഒരു ഇഷ്കാലം ഉണ്ടാവും, ബറാത്ത് നോമ്പ്, അതുപോലെ തന്നെ മിഹ്റാജിന്റെ നോമ്പ് തുടങ്ങിയ കുറെ നോമ്പുകളൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് സുന്നത്തില്ല എന്ന് വരൂല, മറിച്ച് മുഅക്കദായി എണ്ണപ്പെട്ട സുന്നത്തുകളിൽ പെട്ടതല്ല. ഇവിടെ പറഞ്ഞതൊക്കെ മുഅക്കദായ സുന്നത്തുകളിൽപ്പെട്ട സുന്നത്ത് നോമ്പാണ്, അതങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഫറോൻ അഫ്താ ജമ്മു മുതഅഖിറൂന, മുതഅഖിരീങ്ങളായ ഏതാനും ചില ഇമാമിയങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു, ബിഹുസൂലി സവാബി അറഫത്ത വമാ ബഅദുഹു. ഇതുവരെ നമ്മൾ പറഞ്ഞ സുന്നത്തായ നോമ്പുകൾ പറഞ്ഞല്ലോ, അറഫ നോമ്പാണ് നമ്മൾ തുടങ്ങി, അവിടെ നിങ്ങട്ട് എട്ടിന്റെ നോമ്പ്, ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നോമ്പ്, പിന്നെ അഷൂറായി താസുആന്റെ നോമ്പ്, പിന്നെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള നോമ്പ്, പതിനൊന്നിന്റെ നോമ്പ്, പിന്നെ ശവ്വാലിലെ ആറ് നോമ്പ്, പിന്നെ അയ്യാമുൽ ബീറിന്റെ നോമ്പ്, അയ്യാമു സൂദിന്റെ നോമ്പ്, തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ്, ഈ പറഞ്ഞ നോമ്പുകളൊക്കെ നടത്തും. ഈ ദിവസങ്ങളിൽ ഫർളായ ഒരു നോമ്പ് ഉണ്ടായാലും എന്ത് കിട്ടും? ഈ പറഞ്ഞ നോമ്പ് കിട്ടുമെന്ന്. എന്ന് പറഞ്ഞാൽ മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും അന്ന് റമദാൻ മാസത്തിലെ ഫർളായ രണ്ട് നോമ്പ് ഒരാൾ കളാവേറ്റി, അവോടുകൂടി ആഷുറാനെയും കരുതിയിട്ടില്ല, താസുവിനെയും കരുതിയിട്ടൊന്നുമില്ല. എന്നതുപോലെ അറഫ ദിവസത്തിൻ്റെ അന്ന് ഒരു ഫർളായ നോമ്പ് കളാവേറ്റി, അല്ലെങ്കിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് റമദാൻ മാസത്തിലെയോ മറ്റോ ഫർളായ നോമ്പ് കളാവേറ്റി. എന്നാൽ ആ ഫർള് കലാ വീടുകയും ചെയ്യും, ഈ ദിവസം നോമ്പ് നോറ്റ പുണ്യം കിട്ടുകയും ചെയ്യും എന്ന് മഹാന്മാരായ മുതഅഖിരീങ്ങളിൽപ്പെട്ട ഏതാനും ഇമാമിങ്ങൾ ഫത്വ ചെയ്തിട്ടുണ്ട്. ഖിലാഫല്ലിൽ മജ്മൂഇ, എന്നാൽ ഈ പറയുന്ന ഫത്വ ഇമാം നവവി റഹ്മഹുല്ലാ തങ്ങൾ മജ്മൂഇൽ പറഞ്ഞതിന് എതിരാണ്, കിട്ടൂല എന്നല്ല, മനസ്സിലായില്ലേ. ഇമാം നബി റഹ്മത്തുള്ള പറയുകയും തന്റെ മുതഅഖിരീങ്ങളിൽപ്പെട്ട ഇമാം അസ്നവി റഹ്മത്തുള്ള ആ അഭിപ്രായത്തെ പിന്തുണക്കുകയും ചെയ്ത ആളാണ്. ഫഖാല, അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഇന്നവാഹുമാ, രണ്ടും കൂടി കരുതിയാൽ നിറഞ്ഞ ഫർദ് നോമ്പിനെ കഥാ വീട്ടുന്നതാണ്, മുഹറം പത്തിന്റെ നോമ്പ് നോൽക്കുകയാണ് എന്ന് രണ്ടും കൂടിയും കരുതിയാൽ രണ്ടും കിട്ടൂല, ഫർദും കിട്ടൂല സുന്നത്തും കിട്ടൂല എന്നാണ് മജ്മൂഇനെ തുടർന്നുകൊണ്ട് ഇമാം അസ്നവി തങ്ങളും പറഞ്ഞത്. അപ്പൊ ഈ വിഷയത്തിൽ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വന്നല്ലോ. പാറോൻപ് നോൽക്കണ കൂട്ടത്തിൽ റമദാൻ മാസത്തിലെ നോമ്പ് കഥാ വിട്ടാനും കൂടി കരുതി, അല്ലെങ്കിൽ മുഹറം പത്തിന്റെ നോമ്പും ഒമ്പതിന്റെ നോമ്പും നോറ്റപ്പോ നോമ്പ് കഥാ വിട്ടലിനെയും മുഹറം പത്തിന്റെ കൂടി കരുതി, എന്നാൽ രണ്ടും കിട്ടുന്ന ആദ്യം പറഞ്ഞത്. മജ്മൂഇന്റെ അഭിപ്രായം ഇമാം അസ്നവി റഹ്മത്തുള്ള തുടർന്ന് പിന്തുടർന്നും ചെയ്ത അഭിപ്രായം രണ്ടും കൂടി കരുതിയാ രണ്ടും കിട്ടൂല എന്ന്. ഇനിയിപ്പോ ആരാപ്പ അതിന്റെ വിധി പറയുന്നത്? അതിന് പറയുന്നത് ഖാല ശൈഖുന, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ള തങ്ങൾ പറഞ്ഞു, കശൈഖിഹി, അവരുടെ ഗുരുനാഥനായ ബഹുമാനപ്പെട്ട സഖരിയുൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെ തന്നെ. അപ്പൊ അവർ രണ്ടാളും, ഷെയ്ഖുനെയും ഷെയ്ഖുനാന്റെ ഷെയ്ഖുനെയും, അഥവാ സഖരിയുൽ അൻസാരി തങ്ങളും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും
റഹ്മത്തുള്ളാഹി അലൈഹിമ രണ്ടാളും പറയുന്നു, വല്ലദീയത്തജിഹു, ഇവിടെ മുഅ്തമദായി വരുന്നത് അന്നൽ ഖസ്ദ വുജൂദു സൗമിൻ ഫിഹാ, യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആ ദിവസത്തിൽ ഒരു നോമ്പ് വേണം, മുഹറം 9-ന്റെ ദിവസം ഒരു നോമ്പ് വേണം, തിങ്കളാഴ്ച ദിവസം ഒരു നോമ്പ് വേണം, വ്യാഴാഴ്ച ദിവസം ഒരു നോമ്പ് വേണം എന്നേ ഉള്ളൂ എന്ന് വരുമ്പോൾ ഫഹിയക തഹിയത്തി, തഹിയത്ത് പോലെ തന്നെയായി. തഹിയത്ത് എന്ന് പറഞ്ഞാല് ഒരാള് പള്ളി കടന്നാല് ഇരിക്കുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു നിസ്കാരം നിസ്കരിക്കണം എന്നേ ഉദ്ദേശമുള്ളൂ. അത് ഫർദ് നിസ്കരിച്ചാലും വേണ്ടിയില്ല, സുന്നത്ത് നിസ്കരിച്ചാലും വേണ്ടിയില്ല, അത് തറാവി നിസ്കരിച്ചാലും വേണ്ടിയില്ല, അല്ലാത്തതായാലും വേണ്ടി എന്നതുപോലെയാണ്. മുഹറം 9-ന്റെ 1, 10-ന്റെ 1 ഏതെങ്കിലും ഒരു നോമ്പ് വേണം, ദുൽഹജ്ജ് 9-ന്റെ 1 ഏതെങ്കിലും ഒരു നോൽബ് വേണം, അതുപോലെ അയ്യാമുൽ ബീറിന്റെ 1, അയ്യാമു സൂദിന്റെ 1 ഏതെങ്കിലും ഒരു നോൽബ് വേണം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഏതെങ്കിലും ഒരു നോമ്പ് വേണം എന്നേ ഉള്ളൂ, അത് ഏതായാലും വേണ്ടി. ഫൈൻ നവത്തവായിലൻ, ഈ ഫർളായ നോമ്പിന്റെ കൂട്ടത്തിൽ സുന്നത്ത് കൂടി കരുതിയാൽ ഹസല, രണ്ടും കിട്ടൂ. വയില്ല, സുന്നത്തിനെ കരുതിയില്ല, ഈ നോമ്പ് കളവ് കിട്ടുന്നു എന്ന് മാത്രമാണെങ്കിലോ സക്കത്തലബു, അന്നത്തെ ദിവസം നോമ്പ് ഉണ്ടാവണം എന്ന് പറഞ്ഞ കൽപ്പന വിടും. അപ്പോ ഫർള് കളവ് കിട്ടുന്നു എന്ന് കരുതിയാൽ ഫർള് എന്തായാലും കളവ് വിടും, കൂട്ടത്തിൽ സുന്നത്തിനോടി കരുതിയാൽ സുന്നത്തിന്റെയും കൂലി കിട്ടും, ഫർളിന്റെയും കൂലി കിട്ടും. കരുതിയിട്ടില്ലെങ്കിലോ, സുന്നത്തിനെ കരുതിയിട്ടില്ലെങ്കിലോ ഫർളിന്റെ കൂലി കിട്ടുകയും ചെയ്യും, ഈ ദിവസത്തിൽ നോമ്പെടുക്കുക എന്ന് പറയുന്ന മഹത്വവും കിട്ടും. ഇങ്ങനെയാണ് ഇപ്പം ഷെയ്ഖ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും ബഹുമാനപ്പെട്ട സക്കരിയ്യ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഈ വിഷയത്തിൽ പറഞ്ഞത്. ശരി, മാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശ്രദ്ധ ഈ വിഷയം അവസാനിപ്പിക്കാൻ നാളെ ഇൻഷാല്ലാ നമുക്ക് ഹജ്ജിലേക്ക് പ്രവേശിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. പറഞ്ഞു അഫ്ളലു ശുഹൂരി ലിസ്സൗമി, മാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം ബഅദ റമളാന, റമളാൻ മാസം കഴിഞ്ഞാൽ, റമളാൻ മാസം എന്ന് പറഞ്ഞ ഫർളായ മാസമാണ് അത്, നോമ്പ് എന്നുള്ള എനിക്ക് ഏറ്റവും ഫളീലത്തൈനാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത് കഴിച്ചാൽ സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ മാസം എന്ന അടിസ്ഥാനത്തിൽ അഫ്ളൽ അൽ അഷ്ഹുറുൽ ഹുറുമു, മുഹറമായ 4 മാസങ്ങളാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോൽക്കാൻ ഏറ്റവും പുണ്യമുള്ളത് അഷ്ഹുറുൽ ഹുറും. അഷ്ഹുറുൽ ഹുറും എന്ന് പറഞ്ഞാല് ഏതൊക്കെ നോക്ക, അഫ്ളലുഹ, അഷ്ഹുറുൽ ഹുറുമില് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് അൽ മുഹറമു, കൊല്ലത്തിന്റെ തുടക്കവും കൂടിയാവുന്ന മുഹറം. അത് കഴിഞ്ഞാൽ പിന്നെ, അത് കഴിഞ്ഞാൽ പിന്നെ സുമ്മ റജബ്, പിന്നെ റജബ് മാസം. ആ ഒറ്റയ്ക്ക് ഒരു വരുന്ന മുഹറമായ മാസമാണല്ലോ റജബ്, അതിനാണ് പിന്നെ രണ്ടാം സ്ഥാനം. അത് കഴിഞ്ഞാൽ സുമ്മൽ ഹജ്ജ, ദുൽഹജ്ജ മാസം, സുമ്മൽ ഖഅദ, സുമ്മ ദുൽഖഅദ മാസം. അപ്പോ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം ഇങ്ങനെ തുടർച്ചയായ 3 മാസവും റജബ് എന്ന് പറയുന്ന ഒറ്റ മാസവുമാണ് ഒരു കൊല്ലത്തിൽ ഏറ്റവും ആദരവാക്കപ്പെട്ട മാസം. ജാഹിലിയ കാലത്ത് അല്ലെങ്കിൽ മുങ്കാമികൾക്ക് യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന കാലത്താണ്, ഇസ്ലാമിന്റെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്നു. ഇപ്പൊ ഇനി യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എന്നല്ല പറയാ, ഇസ്ലാമിൽ ഇന്ന് അതിന് യുദ്ധം ഹറാമായ മാസം എന്നൊരു പ്രത്യേകതയില്ല. അതേസമയത്ത് ഫളീലത്ത് മഹത്വം കൊണ്ട് കർമ്മങ്ങൾക്ക്, പുണ്യകർമ്മങ്ങൾക്ക് പ്രതിഫലം വർദ്ധിച്ചു കിട്ടും എന്ന നിലക്ക് പുണ്യമേറിയ മാസമാണ് മുഹറമായ മാസം, ആദരവാക്കപ്പെട്ട മാസം എന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ, അല്ലാതെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എന്നല്ല. അഷ്ഷഹ്റുൽ ഹറാമു ബിശ്ശഹ്റിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ് എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ 4 മാസങ്ങളിൽ യുദ്ധം ഹറാമാണ് എന്ന് പറയുന്ന വിധി മൻസൂഖാക്കിയിരിക്കുന്നു. ഇപ്പൊ ദുൽഹജ്ജ് മാസത്തിലും യുദ്ധം ഹറാമില്ല, മുഹറത്തിലും യുദ്ധം ഹറാമില്ല, റജബിലും യുദ്ധം ഹറാമില്ല. മുമ്പ് കാലത്ത് ഹറാമായിരുന്നു എന്നല്ലാതെ, പക്ഷേ മുമ്പും ആ മാസത്തിന് മഹത്വമുണ്ട്, ഇപ്പോഴും ആ മാസത്തിന് മഹത്വമുണ്ട്. ആ നിരക്ക് മുഹറമായ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ആദരവാക്കപ്പെട്ട മാസങ്ങൾ, ഈ മാസങ്ങളിലാണ് ഏറ്റവും പുണ്യം. അക്കൂട്ടത്തിൽ ഏറ്റവും അഫ്ദൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ദൽ മുഹറം, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് റജബ്, അത് കഴിഞ്ഞാൽ പിന്നെ ദുൽഹജ്ജ്, അത് കഴിഞ്ഞാൽ പിന്നെ ദുൽഖഅദ്. ഈ 4 മാസമാണ് മുഹറമായ മാസം. ഈ മുഹറമായ മാസവും റമളാനും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം സുമശ്ഹർ ഷഅബാൻ, ഷഅബാൻ മാസം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസം ഷഅബാനായിരുന്നു. അപ്പൊ ആ നിരക്ക് ഷഅബാനാണ് മുഹറമായ മാസത്തിന്റെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത. ഇതൊക്കെ കൊല്ലത്തിൽ വരുന്ന മാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫളീരത്ത. ഇനി വേറെ ദുൽഹിജ്ജ് മാസം 9 ദിവസത്തെ നോമ്പ് നോൽക്കൽ അഫ്ദലു മിൻ സൗമി അശ്രിൽ മുഹറമീ. കേട്ടോ, മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസം നോമ്പ് നോൽക്കുന്നതിനേക്കാൾ അഫ്ദലാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 9 ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ മുഹറം 11 വരെ 1 മുതൽ 11 വരെ സുന്നത്തുണ്ട്. അതുപോലെ ദുൽഹജ്ജ് 1 മുതൽ 9 വരെയും സുന്നത്തുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ മുഹറം 1 മുതൽ 11 വരെ നോമ്പ് നോൽക്കുന്ന ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠത ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോൽക്കലാണ്. അതൊക്കെ മോക്കറായ സുന്നത്തിൽപ്പെട്ടതുമാണ്. അല്ലതൈനി, എങ്ങനത്തെ രണ്ട് അതാണ്, ദുൽഹജ്ജ് 9 വരെയുള്ളതും മുഹറം 10 വരെയുള്ളതുമാണ് യുന്ദബു സൗമുഹുമ. ആ രണ്ടും സുന്നത്ത് തന്നെ. മുഹറം 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കുന്ന സുന്നത്താണ്, ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കുന്ന സുന്നത്ത്. ഈ രണ്ടും സുന്നത്താണെങ്കിൽ മുഹറം 1 മുതൽ 9 വരെ 10 വരെ നോൽക്കുന്നതിനെക്കാട്ടിലും ശ്രേഷ്ഠത ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോൽക്കലാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഫലപ്രദമായ ചില കാര്യങ്ങളാ പറയുന്നത്. അത് അത്രേ ഉള്ളൂ ഇനി കുറച്ച്, അതുകൂടി ഞാൻ തീർന്ന ആ നോമ്പിന്റെ ബാബ് തീരുക. മൻ തലബ്ബസ, ഒരാൾ ബന്ധപ്പെട്ടു, ബി സൗമി തതവ്വുഇൻ, സുന്നത്ത് നോമ്പുമായിട്ട് ബന്ധപ്പെട്ടു. എന്നാ നോൽമ്പ് നോൽക്കാൻ നിയത്തിച്ച് നോൽമ്പ് തുടങ്ങി, ഔ സ്വലാത്തിഹി, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചു, നിയത്തേത് നിസ്കാരത്തിൽ പ്രവേശിച്ചു, അങ്ങനെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, സുന്നത്ത് നോമ്പ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഫലഹു ഖത്ഉഹുമാ, ഈ സുന്നത്താക്കപ്പെട്ട നിസ്കാരം ഈ സുന്നത്താക്കപ്പെട്ട നോമ്പും മുറിക്കൽ ജായിസാണ്. നമ്മളെ മദ്ഹബാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വലാ തുബ്തിരു അഅമാലക്കും എന്ന ആയത്തിന്റെ തഫ്സീറിൽ സുന്നത്തായ അമലാണെങ്കിലും നാം അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ മുറിക്കാൻ പാടില്ല, ഹറാമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളെ മദ്ഹബിൽ അങ്ങനെയില്ല. ഷാഫി മദ്ഹബിൽ സുന്നത്ത് നോമ്പ് തുടങ്ങി ഇടയ്ക്ക് വെച്ച് സാധിക്കൂല എന്ന് തോന്നിയാൽ മുറിക്കണതിനൊരു കുഴപ്പമില്ല. സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, ഇടയ്ക്ക് മുറിച്ചു കളയാം എന്ന് വെച്ചാൽ അതുകൊണ്ട് കുറ്റം കിട്ടൂല എന്നതാണ് നിയമം. എന്നാൽ ലാ നുസുക്ക തത്വഇൻ, സുന്നത്തായ നുസുക്ക് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഉംറ, അതുമായി ബന്ധപ്പെട്ടാൽ മുറിക്കാൻ പാടില്ല. ഫലൂഹത്തുഹുമാ എന്ന് പറഞ്ഞോർത്ത് ഏത് മുറിക്കാൻ പറ്റൂല, സുന്നത്താക്കപ്പെട്ട നുസുക്ക് മുറിക്കാൻ പറ്റൂല. നുസുക്ക് നുസുക്ക് എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഹജ്ജ് സുന്നത്തായ ഹജ്ജിന് വേണ്ടി ഒരാള് ഇഹ്റാം ചെയ്തു, ഹജ്ജിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ സുന്നത്തായ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു, ഉംറയിൽ പ്രവേശിച്ചു, എന്നാൽ അവിടെ മുറിക്കാൻ പാടില്ല, പൂർത്തിയാക്കൽ വുജൂബാണ്. മനസ്സിലായില്ല? ഹജ്ജിനും ഉംറക്കും മറ്റേ ഇബാദത്തുകൾക്കില്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഷാഫി മദ്ഹബിൽ മറ്റുള്ള പല നിരക്കുള്ള വ്യത്യാസം ഉണ്ടായില്ല. വാജിബും ഫർദും ഒന്നാണ് ഷാഫി മദ്ഹബിൽ, നിസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഒക്കെ. എന്നാൽ ഹജ്ജിനും ഉംറക്കും വാജിബും ഫർദും വേറെ വേറെ. എന്നതുപോലെ സുന്നത്തായ അമലുകൾ ഏത് തുടങ്ങിയാലും അത് പൂർത്തിയാക്കണം എന്ന് നിർബന്ധമില്ല, പൂർത്തിയാക്കലാണ് നല്ലത്, ഇനി അസൗകര്യം ഉണ്ടെങ്കിൽ മുറിക്കുന്നതിനും കുഴപ്പമില്ല. എന്നാൽ ഹജ്ജും ഉംറയും അങ്ങനെയല്ല, സുന്നത്താക്കപ്പെട്ടതാണെങ്കിലും മുറിക്കാൻ പാടില്ല, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാക്കൽ വുജൂബാണ്. ഇനി വേറെ ഇതിപ്പോ സുന്നത്തിനെ പറ്റിയാ പറഞ്ഞു. ഇനി വമൻ, ഒരാള് തലബ്ബസ ബി ഖവാഇ വാജിബിൻ, ഫർളാക്കപ്പെട്ട ഒരു ഇബാദത്തിനെ ഖവാ വീട്ടാൻ വേണ്ടിയിട്ട് പ്രവേശിച്ചു, ഖവായിൽ പ്രവേശിച്ചു, ഇപ്പൊ റമദാനിലെ നോമ്പ് ഇനി ഖവാ വീട്ടാൻ തുടങ്ങി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നിസ്കാരം മറ്റോ ഏതോ ഫർളാക്കപ്പെട്ട ഒരു ഇബാദത്ത് ഖവാ വീട്ടാൻ തുടങ്ങി, എന്നാൽ ഹറുമ ഖത്ഉഹു, അതിനെ മുറിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഫർളായ ഇബാദത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ മുറിക്കാൻ പാടില്ല. പൊതുവായ നിയമമാണത്. ഇനി ചില പ്രത്യേക സന്ദർഭത്തിൽ ഒരു ജീവൻ രക്ഷിക്കേണ്ടത് പോലെയുള്ള സന്ദർഭങ്ങളിൽ മുറിക്കാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത നിലക്ക്
ഒരു ഫർളായ ഇബാദത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുറിക്കാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് കള്ളാ വീട്ടിൽ. ഉദാഹരണം, ഈ റമദാൻ മാസത്തിലെ നോമ്പ് ഒന്നോ രണ്ടോ ഒഴിവായ എന്തോ സംഗതി വശാൽ അതെന്താക്കിയാള് ആദ്യം തന്നെ പയം കള്ളാ വീട്ടാന്നുള്ള ആൾക്ക് ശവ്വാൽ മാസത്തിൽ തന്നെ നോമ്പ് ഓൽക്കാൻ കരുതി, അങ്ങനെ നിയ്യത്ത് ചെയ്തു, നോമ്പിൽ പ്രവേശിച്ചു. പിന്നെ ഇയാള് ചിന്തിച്ചു, നോമ്പ് ഓൽക്കാതിരുന്ന് അടുത്ത കൊല്ലത്തെ റമദാൻ ആണിന്റെ ഇടയ്ക്ക് നോമ്പ് നോറ്റ് വീട്ടിയാ മതിയല്ലോ എന്ന് വെച്ച് ഇനി മുറിക്കാൻ പറ്റൂ? അത് പറ്റൂല. അങ്ങനെ മതിയായിരുന്നു. പക്ഷേ നീ ഇപ്പോൾ ഫർളാക്കപ്പെട്ട നോമ്പ് കഥാ വീട്ടാൻ വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്ത് നോമ്പിൽ പ്രവേശിച്ചില്ലേ, നോമ്പിൽ പ്രവേശിച്ച സ്ഥിതിക്ക് ഇനി അത് മുറിക്കാൻ പാടില്ല. അവലോ മുവസാൻ, ഫർള് മുവസാണെങ്കിലും മതി എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തെ റമദാൻ ആണ് ഇതിന്റെ മുമ്പ് നോൽക്കേണ്ടതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഫർളായ നോമ്പാണ് ഇനി നോമ്പ്, അല്ലെങ്കിൽ മറ്റൊരു വിവാദത്താണ്, വിശാലമായ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിക്കാൻ പാടില്ല. ഇനി മറ്റൊരു വിഷയം, വയഹറുമാന സൗജത്തി, ഒരു ഭർത്തൃമതിയായ സ്ത്രീക്ക് ഹറാമാണ് സുന്നത്താക്കപ്പെട്ട നോമ്പ് നോൽക്കൽ. ഈ മൊക്കതായ സുന്നത്തായാലും വേണ്ടിയില്ല, അല്ലാത്ത സുന്നത്തായാലും വേണ്ടിയില്ല. ഔ ഖളാ അൻ മുവസ്സാൻ, അതല്ലെങ്കിൽ ഫർളായ നോമ്പ് കളാ വിട്ടാണ്, പക്ഷേ സമയം വിശാലത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തെ റമദാനിലെ മെൻസസ് കാരണം ഒരാഴ്ച നോമ്പ് നഷ്ടപ്പെട്ടിരുന്നു. ഈ നോമ്പ് കളാ വിട്ടൽ വുജൂബാണ്, പക്ഷേ അടുത്ത കൊല്ലത്തെ റമദാൻ ആവുമ്പോഴേക്ക് നോറ്റ് വിട്ടിയാ മതി. അപ്പൊ മുവസ്സാൻ, സമയം വിശാലതയുണ്ട്. ഇങ്ങനെ സമയം വിശാലതയുള്ള കളാ വീട്ടേണ്ട നോമ്പാണെങ്കിലും എപ്പോഴാണ് ഹറാമ്? ഭർത്താവ് ഗൾഫിലൊന്നുമല്ല, ഇവിടെ വീട്ടിലുണ്ട്. അപ്പോ സുന്നത്ത് നോമ്പ് നോൽക്കുകയോ അല്ലെങ്കിൽ സമയ സൗകര്യം ലഭിക്കുന്ന, വിശാലത ലഭിക്കുന്ന ഫർള് നോമ്പ് കളാ വീട്ടുകാൻ ചെയ്യാണ് എപ്പോ ഭർത്താവ് സ്ഥലത്ത് ഉണ്ടെങ്കിൽ. ഇല്ലാ ബീദിനി, ഒരു പക്ഷേ അവന്റെ സമ്മതം വാങ്ങണം. സമ്മതം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന് തീർപ്പിതിയാണെന്ന് അറിഞ്ഞിരിക്കണം. ഭർത്താവ് വീട്ടിലുണ്ട്, എന്നാലും ഞാൻ ഈ നോൽമ്പ് ഓൽക്കുന്നത് കൊണ്ട് ഭർത്താവിന് അസൗകര്യമൊന്നും വരില്ല എന്ന് അറിഞ്ഞാൽ നോൽക്കണേൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ അയാളോട് സമ്മതം ചോദിച്ചു, ഞാൻ നാളെ നോൽമ്പ് ഓൽക്കട്ടെ, എനിക്ക് ഇങ്ങനെ ഒരു നോമ്പ് കഥാ വീട്ടാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു നോമ്പ് ഇങ്ങനെ നേർച്ചയാക്കിയതുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് ഒരു സുന്നത്ത് നോമ്പ് നോൽക്കണം ആഗ്രഹമുണ്ട്, ഞാൻ നോറ്റോട്ടെ വെച്ച് അജു നോറ്റോ എന്ന് പറഞ്ഞാൽ നോൽക്കാം. അത് പറയാതെ, അതല്ലെങ്കിൽ അയാൾക്ക് അത് തൃപ്തിയായിരിക്കും എന്നറിയാതെ സുന്നത്ത് നോമ്പ് നോൽക്കുകയോ വിശാലമായ സൗകര്യമുള്ള നിലക്കുള്ള ഫർള് കളാ വീട്ടലിനെ നോൽക്കുകയോ ചെയ്യാൻ പാടില്ല ഭർത്താവ് സ്ഥലത്തിന്റെ. കാരണം എന്താ? ഈ സ്ത്രീയുടെ രാവും പകലുമൊക്കെ ഭർത്താവിനെ സംബന്ധിച്ച് അവന്റെ ഹലാലായ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിലക്കായിരിക്കണം. അപ്പോ സുന്നത്തായ നോമ്പ് നിർവഹിക്കുന്നതിനേക്കാളും അവളുടെ മേൽ ഫർള് ഭർത്താവിന്റെ ഹിദ്മത്താ. അതിന് തടസ്സമാകുന്ന നിലക്കുള്ള സുന്നത്ത് നോമ്പുമായോ ഖളാ വീട്ടാൻ സൗകര്യമുള്ള സമയമുള്ളതോടുകൂടി നോമ്പ് നോൽക്കുകയോ ചെയ്യുന്നത് ഫർളായ കടമ വീഴ്ച വരുത്തലുണ്ട്. അതുകൊണ്ടാണ് ഹറാം എന്ന് പറയുന്നത്. പക്ഷെ അതവന്റെ ഹക്കാണ്. അവനോട് ചോദിച്ചു പോന് സമ്മതാണെങ്കിൽ ഓന്റെ ഹക്കോന് വേണ്ട നിൽക്കാലോ, അത്രേ ഉള്ളൂ. ഒരു പൂർത്തീകരണം അതോടുകൂടി കഴിഞ്ഞ വിഷയം, യാറുമു സൗമു, ഇതുവരെ നോമ്പ് പുണ്യം പറഞ്ഞു, ഇനി നോമ്പ് നോൽക്കാൻ പറ്റാത്തതുകൂടി പറയാ. നോമ്പ് നോൽക്കൽ ഹറാമാവും ഫി അയ്യാമി തശ്രീഖി, അയ്യാമു തശ്രീഖ് എന്ന് പറയുന്ന ദുൽഹജ്ജ് മാസത്തിലെ മൂന്ന് ദിവസം, വൽ ഈദൈനി, രണ്ട് പെരുന്നാൾ ദിവസവും എന്ന് പറഞ്ഞ അപ്പൊ ചെറിയ പെരുന്നാളിന്റെ അന്നും ബലി പെരുന്നാളിന്റെ അന്നും രണ്ട്, പിന്നെ ദുൽഹജ്ജ് 11, 12, 13 എന്നീ മൂന്ന് അയ്യാമു തശ്രീഖിന്റെ ദിവസവും. അങ്ങനെ ഒരു ദിവസത്തിൽ, ഒരു കൊല്ലത്തിൽ 5 ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ്. വഖറ, അതുപോലെ തന്നെ ഹറാമാവും യൗമി ശക്കി, ശക്കിന്റെ ദിവസം നോമ്പ് നോൽക്കലും. പക്ഷേ ശക്കിന്റെ ദിവസം നേരത്തെ പറഞ്ഞ പെരുന്നാളിന്റെ നോൽമ്പ് പോലെയല്ല, ശക്കിന്റെ ദിവസം തീരെ നോറ്റൂടാന്നല്ല, റമദാന്റെ നോമ്പായിട്ട് നോറ്റൂടാനേ ഉള്ളൂ. ലിവൈരി വിർദിൻ ഉണ്ടോ, പതിവായ നോമ്പ് ഒഴിച്ച്, പതിവായ നോമ്പ് ശക്കിന്റെ ദിവസം നോൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പതിവായ നേരം എല്ലാ തിങ്കളാഴ്ചയും നോൽമ്പ് ഒൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നോൽമ്പ് ഒൽക്കുന്ന ഒരാളാണ്, ശക്ക് വന്നു ഈ തിങ്കളാഴ്ചയാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ്, നോൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല.
അല്ലെങ്കിൽ എല്ലാ അയ്യാമുൽ ബീദറും അയ്യാമു സൂദിനും നോമ്പ് വെക്കുന്ന ആളാണ്, ശെക്ക് വന്ന അയ്യാമു സൂദിന്റെ അവസാനം, അതിന് കുഴപ്പമില്ല, പതിവായിട്ടുള്ള നോമ്പ് അന്ന് നോൽക്കാം. എന്നാ എന്നാണ് ഈ ശെക്കിന്റെ ദിവസം എന്ന് പറയുന്നത്? ഓവാ ശെക്കിന്റെ ദിവസം എന്ന് പറഞ്ഞ യോമു സലാസി ഷാബാൻ, ഷാബാൻ 30-ന്റെ പകൽ. പക്ഷേ എല്ലാ 30-ന്റെയും പകല് ശെക്കിന്റെ ദിവസമല്ല. പിന്നെ വഖദ് ഷാൽ ഖബറു ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ വാർത്ത പ്രചരിച്ചിരിക്കുന്നു, ബിറുയത്തിൽ ഹിലാലി, നിലാവ് കണ്ടു എന്നൊരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, ഊഹാപോഹം നടക്കുന്നുണ്ട്. പക്ഷേ വല മിസ്ബുത്ത്, കണ്ടതായി സ്ഥിരപ്പെട്ട് കാളിമാരൊന്നും അംഗീകരിച്ചു വന്നിട്ടില്ല. അപ്പോഴേ എന്താവുള്ളൂ, ശക്ക് വരുള്ളൂ. 30 ആയതുകൊണ്ട് മാത്രം ശക്ക് വരൂല, ആരും എവിടെയും കണ്ടിട്ടില്ല എന്നാ പിന്നെ എന്ത് ശക്ക. അല്ല, കാളിയാര് എടുക്കൽ സ്ഥിരപ്പെട്ടു ഉറച്ചു എന്നാ പിന്നെ അവിടെ ശക്കില്ലല്ലോ, നമ്മമാനായില്ലേ. അപ്പൊ 30-ന്റെ ദിവസം ആവുകയും അതോടുകൂടി അവിടെവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ കണ്ടോ കേട്ടു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ആ വാർത്ത പ്രചരിക്കുന്നതോടുകൂടി ഖാദിമാരൊന്നും സ്വീകരിച്ച് ഉറപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് 30-ന്റെ അന്ന് ഷെക്കിന്റെ ദിവസം അന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല. പതിവായ നോൽമ്പുണ്ടെങ്കിൽ നോൽക്കുക, കണ്ണാ വീട്ടാണെങ്കിൽ നോൽക്കുക, അതിനൊന്നും കുഴപ്പമില്ല. ഇനി എന്റെ ണെങ്കിലോ കുഴപ്പമില്ല, നേർച്ചണ്ടെങ്കിലോ കുഴപ്പമില്ല, പതിവുള്ളുണ്ടോ കുഴപ്പമില്ല, ഒന്നുമില്ല. പൊൺപുള്ള പതിവുള്ളതുമല്ല, നേർച്ചുള്ളതുമല്ല, കഥാവീട്ടാണുള്ളതുമല്ല. എന്നാ പൗതിന്റെ മുമ്പ് നോച്ചോണോ, അതോട്ട് ഇല്ലാണ്. എന്നാ പിന്നെ പൗതി കഴിഞ്ഞിട്ട് നോൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ പൗതിന്റെ ശേഷം അവൻ പതിവായി നോൽക്കുന്ന ദിവസത്തിനോടൊത്ത് നിന്നാ കുഴപ്പമില്ല. തിങ്കളാഴ്ച വ്യാഴാഴ്ചയാണ്, എല്ലാ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോൽപ്പ് നോൽക്കുന്ന ആളാണ്, എന്നാ ഷൈബാൻ പൗതിന്റെ ശേഷം നോൽക്കുക കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അയ്യാമുൽ സൂദ് നോൽക്കുന്ന ആളാണ്, എന്നാ പൗതിന്റെ ശേഷം നോച്ചുകൊണ്ട് കുഴപ്പമില്ല. ഔലമ്യക്കുന്നതിരിൽ ഇനി വല്ല നേർച്ചയുണ്ട്, നേർച്ചുണ്ടെങ്കിൽ നോറ്റോട്ടെ, അതിനും കുഴപ്പമില്ല. ഔ കള്ളായി, അല്ലെങ്കിൽ കള്ളാ വിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഓരോ നഫലിൻ സുന്നത്താണ് കള്ളാ വിട്ടാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഫർളോ സുന്നത്തോ ആയ നോമ്പിനെ കള്ളാ വീട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, നേർച്ച വീട്ടുകയാണെങ്കിലും കുഴപ്പമില്ല, പതിവായി നോൽക്കുന്ന ദിവസമാണെങ്കിലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ മുമ്പ് പൗതിന്റെ മുമ്പേ തുടർച്ചയായിട്ട് നോൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതൊന്നുമില്ലാതെ പൗതി കഴിഞ്ഞതിന് ശേഷം നോമ്പ് നോൽക്കാൻ പാടില്ല. അങ്ങനെ ഇന്നത് തീർക്കണം എന്നുണ്ട്. ഇനി അതുകൊണ്ട് നോമ്പിന്റെ ബാബ് ഓതി തീർന്നു. അൽഹംദുലില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമ് നാഫി ഏറ്റി തരട്ടെ എന്ന് ദുആ ചെയ്യാം. ഇനി നമുക്ക് ഓതാനുള്ളത് ഹജ്ജിന്റെ ബാബാ. പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എപ്പോഴോ കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്ത് എപ്പോഴോ ഓതിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഓതേണ്ടതുണ്ടോ, അതല്ല മുമ്പ് ഓതിയോ കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടാ മതിയോ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ആരാ പറയാ, പണ്ട് ആരൂരുണ്ടായിനി അന്ന് ആരൂരിനോട് ഇങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അഭിപ്രായം പറയുന്നി. അപ്പൊ ആരൂര് നാട്ടിലാണെന്നാണ് ധാരണ, നാട്ടിൽ പോവുകയാണെന്ന് അറിഞ്ഞിനി, പിന്നെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, മനസ്സിലായില്ല. പിന്നെ ഇപ്പുള്ളോര് പണ്ടൊരു സുഹരി ഉണ്ടായിനി, ഇപ്പോഴും ഉണ്ടായിക്കും. സുഹരി പേരൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ സുഹരി ഉണ്ട്, പക്ഷെ സുഹരി മുണ്ടരില്ല. ഇപ്പം പിണങ്ങിയിട്ട് മുണ്ടാത്തതോ അല്ലെങ്കിൽ കൂറ്റില്ല മുണ്ടാത്തതോ എന്തോ ഓവർ സൂര്യവാരം. സുഹരി ഉണ്ടായിട്ട് കാര്യമില്ല, പണ്ടത്തേക്ക് ആക്റ്റീവ് അല്ല സുഹരി. പണ്ട് എപ്പോഴും ആരൂരിന്റെ തൊട്ടടുത്ത് തന്നെ സുഹരി ഉണ്ടാകുമായിരുന്നു, ഇപ്പോഴും ആളുണ്ട് എന്നാ തോന്നുന്നു വേറൊരു പേരില്. ഏതായാലും ആട്ടെ, നാളെ മുതൽക്ക് നോക്കാം. അന്ന് കൂടാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പൊ ഹജ്ജിനെ പറ്റിയിട്ടും ഉംറനെ പറ്റിയിട്ടും അല്ലെങ്കിൽ തന്നെ എപ്പോഴും ആളുകൾക്ക് സംശയം. പ്രത്യേകിച്ച് നാട് ഒന്നായിട്ട് ഇളകി മറിഞ്ഞ് ഉള്ള പെണ്ണുങ്ങളൊക്കെ പാടെ കൂട്ടം കൂടി കൂത്താടി ഒമ്രക്ക് എന്ന് പറഞ്ഞ് ഇളകിപ്പാടി പുറപ്പെടുന്ന കാലമാണ്. അതിലെ ഹറാമും ഹലാലും പറഞ്ഞു കൊടുക്കാൻ കച്ചവട കണ്ണുള്ള ഒമ്ര സംഘക്കാര് തയ്യാറാവുന്നും ഇല്ല. നമ്മക്ക് പിന്നെ അങ്ങനെ ഒരു ഒമ്ര സംഘവും ഇല്ല,
അതുകൊണ്ട് തന്നെ അതിലൊരു ബിസിനസ് കണ്ണ് കാണുന്നില്ല. അതുകൊണ്ട് ഉള്ള മുഴുവനായിട്ട് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വീകരിച്ചോളണം എന്നൊന്നുമില്ല. എന്നാലും ഒരാൾക്കെന്നെങ്കിലും ഫലപ്പെട്ടെങ്കിൽ അത്രയും ഹൈറാണല്ലോ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഇടക്ക് നിർത്തൊന്നും വേണ്ട. ഫത്വയുൽ മൈനിൽ ഒന്നും കൂടി ഏറൂലല്ലോ. നെയ്യ് ഏറിയിട്ട് അപ്പം കടരൂല. മുമ്പ് ഓതിയതാണെങ്കിലും ഒന്നും കൂടി ഓതുക ഇൻഷാല്ലാ. റബ്ബ് തൗഫീഖ് ചെയ്ത നാളെ മുതൽ ഹജ്ജും ഉംറയും ഉൾപ്പെടുന്ന ബാബാണ് ഓതാനുള്ളത്. ഈദാഹിലൊക്കെ പണ്ട് നമ്മൾ ഓതിയേക്ക് അത്ര വിശദമായിട്ടുണ്ടാവില്ല, ചുരുങ്ങിയ തോതിലായിരിക്കും. എന്നാലും ആ ചുരുങ്ങിയ തോതിൽ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇൻഷാല്ലാ നമുക്ക് സംശയമുള്ള ആളുകൾക്ക് സംശയം ചോദിക്കാനും കൂടി സമയം കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ കുറച്ച് ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ കുറച്ച് സമയം ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. ദ്വാഗസീയത്തോടെ അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്ന ഉസ്താദെ, ചോദ്യം ചോദിക്കാനല്ല, ഞാൻ പുറത്തായിരുന്നു. വന്നപ്പോ ഉസ്താദിന്റെ ക്ലാസ് കേട്ടു. അപ്പോ നമ്മുടെ ജലദൂന്ന് പറഞ്ഞു എല്ലാ റൂട്ട് തിരിക്കണം. അദ്ദേഹത്തിന്റെ മകളുടെ കുട്ടിക്ക് പനിയും ചർദിയും വയറ്റും നോക്കി രണ്ടു മൂന്ന് ദിവസമായി. ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയി തിരിച്ചു കൊന്നു. ഇപ്പൊ അത് ക്രൈസിസായി, ദുബായിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അബൂഷാക്ക് പ്രത്യേകിച്ച് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ദ്വായിൽ ഉൾപ്പെടുത്തുക. ആലു രാജിക്ക നാട്ടിലാണ്, വീട് പണി തുടങ്ങാൻ സാധിക്കണില്ല. അത് പണിക്കാരി വരാത്തോണ്ട് ഉസ്താദിനോട് ദ്വാ ചികിത്സ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ട് ചെറുപാന് മാർക്കം വരെ ഖത്തം മോദിയതും കഴിഞ്ഞ മാസത്തെ 100,000 വരുന്ന ഞാരിത്തുസലാത്തുണ്ട് ഇൻഷാല്ലാ. അതുപോലെ അത് മുന്തിക്കേണ്ടത് നമ്മുടെ ജമാൽ ദുബായ് ഖാന്റെ ഒരു കുഞ്ഞുമായിട്ടുള്ള കട്ട് കട്ട് കട്ടായിട്ട് കഷ്ണം കഷ്ണായിട്ടാ കേൾക്കണത്. കുമലസ്താദെ പറയുന്നതൊന്നും പൂർണമായിട്ട് കേൾക്കുന്നില്ല. ദുആ അര ദുബായിലുള്ള ഏതോ ഒരാളുടെ ഒരു സുക്കേടിന്റെ വിവരം പറഞ്ഞു, അതൊന്നും ഒന്നും കേൾക്കണില്ല. കഷ്ണം കഷ്ണങ്ങളായിട്ട് വാക്കുകൾ കേൾക്കുന്നുള്ളൂ. പിന്നെ സ്വലാത്ത് അരിയത്ത് സ്വലാത്ത് ദ്വാരക്കുക, അതുപോലെ തന്നെ ഹാത്തമോദ്യ ദ്വാരക്ക, ഇങ്ങനെ മൂന്ന് കാര്യം പറഞ്ഞു എന്നറിയാം. ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇൻഷാല്ല സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അവസാനം ഒന്നിച്ച് കൂട്ടമായി ദ്വാ ചെയ്യാം. കുറച്ച് സമയം സംശയമുള്ളവർക്ക് ചോദിക്കാൻ സമയം കൊടുത്തിട്ട് ഇൻഷാല്ല അഞ്ചര 6:30 കഴിയും. 6:34, 6:35 ഇപ്പൊ മഗ്രിബ് ബാങ്ക്. അപ്പൊ ഒരു 6 വരെ നമുക്ക് സംശയമുള്ളവർക്കൊക്കെ സംശയം നിവാരണത്തിന് സമയം കൊടുത്തതിന് ശേഷം നമുക്ക് ഇൻഷാല്ലാ സൗകര്യം പോലെ ദുആ ചെയ്യാം എന്ന് ഉണർത്തുന്നു. സാധാരണ പോലെ ഒന്ന് PM ചെയ്താൽ ഒന്നുകൂടി വ്യക്തമായിരിക്കും. കാരണം